ഹലോ ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു ജെസ്സി സ്പോട്ട്ലൈറ്റ് ഇന്ന് നമ്മളൊരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് നോമ്പ് കാലമൊക്കെ ആണല്ലോ അപ്പോൾ നോമ്പ് തുറക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണിത് നമ്മുടെ ക്യാരറ്റ് മിൽക്ക് ഷേക്കാണ് മിക്കവാറും ആളുകളൊക്കെ ചെയ്ത് നോക്കുന്നതാണ് ഇനി ആരെങ്കിലുമൊക്കെ പരീക്ഷിക്കാത്തവരൊന്ന് പരീക്ഷിച്ച് നോക്കണം അടിപൊളി ടേസ്റ്റാണ് അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ ഈസി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം ഇതിനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള അളവിൽ ക്യാരറ്റ് എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക ഇത് നമ്മൾ ഇന്നിവിടെ കുക്ക് ചെയ്യാൻ പോകുന്നത് കുക്കറിലാണ് കേട്ടോ നിങ്ങൾക്ക് സാധാ പാത്രത്തിൽ വെച്ചിട്ട് വേണമെങ്കിലും കുക്ക് ചെയ്തെടുക്കാം പ്രശ്നമൊന്നുമില്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിൽ ഇട്ട് കൊടുത്തു എന്ന് മാത്രം നിങ്ങൾക്ക് ഇത് കുക്ക് ചെയ്യുന്ന ടൈമിൽ ഇതിലേക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർക്കുക കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പാണ് ആദ്യം ചേർത്തത് നമ്മൾക്ക് മധുരമുള്ള ഏതൊരു സാധനത്തിൻ്റെ കൂടെ ഇത്തിരി ഉപ്പ് കൂടി ഉണ്ടെങ്കിലും വളരെ നല്ലതല്ലേ ഇതിലേക്ക് ഞാൻ ഒരരക്കപ്പോളം പഞ്ചസാര ചേർക്കുന്നുണ്ട് നമ്മൾ എത്രത്തോളമാണ് ക്യാരറ്റ് എടുക്കണേ അതനുസരിച്ചുള്ള പഞ്ചസാര വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട് പൊടിച്ചതൊന്നുമല്ല സാധാ പഞ്ചസാര ഇനിയിപ്പോൾ നമുക്കിത് കുക്കറിൽ ഇങ്ങനെ വിസിലടുപ്പിക്കുന്നതിന് ചിലർക്ക് ബുദ്ധിമുട്ടുണ്ട് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് എന്നൊക്കെ അറിയാൻ കഴിഞ്ഞു അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പഞ്ചസാര ഇപ്പോൾ ആഡ് ചെയ്യേണ്ട കാര്യമില്ല നമ്മളിത് മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ ചേർത്താലും മതി എനിക്ക് പ്രശ്നമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ടൈമിൽ ഈ പഞ്ചസാര ഇതിലോട്ട് ചേർത്തിട്ട് കുക്ക് ചെയ്യുകയാണ് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചാൽ മതി അതായത് നമുക്ക് ഈ എടുത്ത് എത്രയോ വേണോ ക്യാരറ്റ് അതൊന്നും മുങ്ങിക്കിടക്കണം ആ ഒരു പരുവത്തിനുള്ള വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ രണ്ട് വിസിലടുപ്പിച്ച് വേവിച്ചെടുക്കുന്നുണ്ട് ഇനി ഒരുപാട് വേഗം താല്പര്യമില്ലാത്തവർക്ക് ഒരു 10 മിനിറ്റ് സാധാ പാത്രത്തിൽ വെച്ച് കുക്ക് ചെയ്തെടുത്താൽ മതി നമ്മുടെ ക്യാരറ്റ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് പാലാണ് ഒഴിച്ചിരിക്കുന്നത് നല്ല തണുപ്പുള്ള പാലാണ് കേട്ടോ ഒഴിച്ചേക്കണം ഇനിയിപ്പോൾ നിങ്ങൾ എടുത്തേക്കണ പാലിന് തണുപ്പില്ലെങ്കിൽ ഐസ് ക്യൂബ് ഉപയോഗിക്കാമേ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ലൂസായിപ്പോവും അപ്പോൾ നല്ല തണുപ്പുള്ള പാലായിരിക്കും എപ്പോഴും നല്ലത് ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന ഒരു 3 സ്പൂൺ പാൽപ്പൊടിയാണ് കേട്ടോ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട് അത് വെള്ളം ചേർക്കാത്ത നല്ല കട്ടിയുള്ള പാൽ തന്നെയാണ് അതിലേക്കാണ് 3 സ്പൂൺ പാൽപ്പൊടിയും ചേർത്തിരിക്കുന്നത് ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കട്ടിയൊന്നും ഇല്ലാന്ന് ആക്കി ഞാനൊന്ന് കലക്കിയതിന് ശേഷമാണിത് ചേർക്കാൻ പോകുന്നത് അപ്പം നമ്മൾ വേവിച്ച് തണുപ്പിച്ച ക്യാരറ്റും 1 കപ്പ് പാലും 3 സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്താണ് ഇത് കട്ടിയൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് അരഞ്ഞ് കിട്ടും വേവിച്ചിട്ട് അരയ്ക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടുന്നത് നമ്മൾ പച്ചയ്ക്ക് അടിച്ച് എത്ര നന്നായിട്ട് കിട്ടുകയില്ല അതിൻ്റെ ടേസ്റ്റും അത്ര നല്ലതല്ല അപ്പോൾ നമ്മളിങ്ങനെ കുക്ക് ചെയ്തിട്ട് വേവിച്ചിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ അരിക്കാതൊക്കെ തന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും വളരെ ഹെൽത്തിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് നോമ്പ് തുറക്കാനൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടൊരു ഡ്രിങ്ക് തന്നെയാണ് മിക്കവാറും ആളുകളൊക്കെ ചെയ്ത് നോക്കുന്നതായിരിക്കും ഇല്ലാത്തവരിതൊന്ന് മസ്റ്റായിട്ടും ചെയ്ത് നോക്കുക വളരെ ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ളൊരു ഡ്രിങ്ക് തന്നെയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്തമായ റെസിപ്പികളും അതുപോലെ ഗവൺമെൻറ്റിൻ്റെ സഹായങ്ങളും ഇൻഫർമേഷനുകളും ഒക്കെയാണ് നമ്മൾ ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇൻഫർമേറ്റീവായ വീഡിയോകൾ നമ്മുടെ ചാനലിൽ നിരന്തരമായിട്ട് ഉണ്ടാകും അപ്പോൾ അതെല്ലാം ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ നന്ദി നമസ്കാരം